സംസ്ഥാനത്ത് ഈ കൊറോണ കാലം ഡേറ്റാ കച്ചവടക്കാലം എന്നുകൂടി അറിയപ്പെടുമോ സ്പ്രിംഗ്ലർ വിവാദത്തിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിൽ നടന്ന വലിയ ഡേറ്റ കച്ചവടത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുത്തത് സംസ്ഥാനത്തെ ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഫലപ്രാപ്തി പഠനത്തിന്റെ ഭാഗമായി ആയിരത്തി സ്കൂളുകളുടെ വിവരങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് അമേരിക്കൻ കമ്പനിക്ക് സ്പ്രിംഗ്ലർ ഡേറ്റ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കെ വിദ്യാഭ്യാസ വകുപ്പിലും ഡേറ്റാ കച്ചവടം നടന്നതിന്റെ വിവരങ്ങൾ പുറത്ത് സ്കൂളുകളുടെയും അധ്യാപകരുടെയും സ്വകാര്യ വിവരങ്ങൾ അടക്കം അമേരിക്കൻ കമ്പനിക്ക് കൈമാറി എന്നതാണ് ആരോപണം കച്ചവടം നടത്തിയത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റാണ് അന്തർദേശീയ തലത്തിൽ വലിയ കമ്പനികൾക്ക് വേണ്ടി സർവേ നടത്തുന്ന ഏജൻസിയായ അമേരിക്കയിലെ വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാൽട്രിക്സ് എക്സം എന്ന കമ്പനിക്കാണ് ഈ ഡേറ്റകൾ കൈമാറിയിരിക്കുന്നത് ഇൻഡൽ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി അമേരിക്കയിലെ ഒഹിയോ സർവകലാശാലയും നമ്മുടെ കേരള സർവകലാശാലയും ചേർന്നാണ് സർവേ നടത്തുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പന്ത്രണ്ടിന് കൈറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അയച്ച സർക്കുലറിൽ പറയുന്നത് കൈറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലുള്ള ഈ സർക്കുലറിൽ സൂചനയായി നൽകിയിരിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പതിനെട്ട് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് എന്നീ സർക്കാർ ഉത്തരവുകളാണ് എന്നാൽ ഈ സർക്കാർ ഉത്തരവുകളിൽ ഒന്നും ഇത്തരമൊരു പുറത്തു നിന്നുള്ള ഏജൻസിയുടെ സർവേയെക്കുറിച്ചോ ഹൈടെക് ഫലപ്രാപ്തി പഠനത്തെക്കുറിച്ചോ സൂചിപ്പിക്കുന്നില്ല പകരം സൂചിപ്പിക്കുന്നതാകട്ടെ ഐ ടി ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരവിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്തെന്നാൽ കുട്ടികളുടെയും അധ്യാപകരുടെയും സ്വകാര്യ വിവരങ്ങൾ ഒരു കാരണവശാലും ബാഹ്യ ഏജൻസികൾക്ക് കൈമാറരുത് എന്നാണ് ഇതെല്ലാം മറച്ചുവെച്ചാണ് പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത് ആദ്യഘട്ടമായി ഓൺലൈൻ സർവേയും രണ്ടാം ഘട്ടമായി സർവേ ഏജൻസികളുടെ നേതൃത്വത്തിൽ സ്കൂൾ സന്ദർശനവും ഉണ്ടാകുമെന്നും കയറ്റിൻ്റെ സർക്കുലറിൽ പറയുന്നുണ്ട് കയറ്റിലെ കോർഡിനേറ്റർമാരോ ജില്ലാ മാസ്റ്റർ ട്രെയിനർമാരോ അറിയാതെയാണ് ഡേറ്റ വിദേശ സർവേ ഏജൻസിക്ക് കൈമാറിയിട്ടുള്ളത് ഐ ടി ഉപകരണങ്ങളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വിലയിരുത്താൻ കേരളത്തിൽ തന്നെ ഏജൻസികൾ ഉള്ളപ്പോൾ വിദേശ സർവേ കമ്പനിയുടെയും സർവകലാശാലയുടെയും സഹായം കയറ്റ് തേടിയത് ദുരൂഹത ഉയർത്തുന്നു കേരള സർവകലാശാലയ്ക്ക് ഇൻഡൽ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡുമായോ ഒഹിയോ സർവകലാശാലയുമായോ എന്തെങ്കിലും തരത്തിലുള്ള അക്കാദമിക ഗവേഷണ ബന്ധം ഉള്ളതായി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോലും സൂചനയില്ല കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ നിലവാരമില്ലാത്ത കമ്പ്യൂട്ടറുകൾ അധ്യാപകർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് കയറ്റിൻ്റെ സിഇഒ കെ അൻവർ സാദത്തിനെതിരെ കേസ് സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്നുണ്ട് ഇതുകൂടാതെ ആരോഗ്യ മേഖലയിലെ അടക്കം എല്ലാ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ ഡയർക് സൈറ്റുകളിൽ അടക്കം വിൽപ്പനയ്ക്കുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ വിവരങ്ങൾ കൂടി അമേരിക്കൻ കമ്പനികൾക്ക് ശേഖരിക്കാൻ അവസരമുണ്ടാക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കാൻ പോകുന്ന കാര്യമാണ് ഡേറ്റ കച്ചവടം ഹോബിയാക്കിയ സർക്കാർ വരും ദിവസങ്ങളിൽ സ്പ്രിങ്ക്ലറിനൊപ്പം ഇതിനും ഇനി ഏതെങ്കിലും വകുപ്പിലെ വിവരങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും മറുപടി പറയേണ്ടി വരുമെന്നുറപ്പ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്